ഇന്ധന വിലവർദ്ധനവിനെ തുടർന്ന് സംസ്ഥാനത്തും അവശ്യ വസ്തുക്കളുടെ വിലയും കുതിച്ചുയരുകയാണ്. പച്ചക്കറിക്കും പലവ്യഞ്ജനങ്ങൾക്കും വിലവർദ്ധിക്കുന്നു. തിരുവനന്തപുരം ചാല മാർക്കറ്റിൽ നിന്നും നന്ദകുമാർ ചേരുകയാണ്. നന്ദു, ഇന്ധന വില വർദ്ധിക്കുന്നതിനനുസരിച്ച് തന്നെ അവശ്യ വസ്തുക്കളുടെ വില ദിനം പ്രതി വർദ്ധിക്കുകയാണ്. സാധാരണക്കാരന് നിത്യോപയോഗ സാധനങ്ങൾ വാങ്ങാൻ പറ്റാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നു. എങ്ങനെയാണ് ഇന്നൊക്കെയുള്ള ഓരോ നമ്മൾ നിത്യമായി ഉപയോഗിക്കേണ്ടി വരുന്ന സാധനങ്ങളുടെ വിലക്കയറ്റം എങ്ങനെയാണ്? तीर्च अक्षय ओक्टोब ऐसा अंज रूपयोम संस्थान पेट्रोल डीसल वो अब तीर्च कंपोल वेल अटी प्रत्येक नाम कई दस पर आवश्यक साधन वेल कूड़ी वरिय प्रत्येक पचल पोल वेल क्यों ऐसम माँ कूड़ी कनता पल स्थल कृषिनाशं शक्त अदूँ वनोकूरी साधारण नटलोड़े क्यों इंधन विल वर्धन पचल विपणी सारे बाधी प्रत्येक तक സവാള ബീൻസ് തുടങ്ങിയ എല്ലാ പച്ചക്കറികളുടെ വില 100% മുതൽ 300% വരെയാണ് ഇപ്പോൾ വർദ്ധിച്ചിരിക്കുന്നത്. ഇത് തീർച്ചയായും സാധാരണക്കാർക്ക് വലിയൊരു അടി എന്ന് തന്നെ പറഞ്ഞിരിക്കുന്നു. പ്രത്യേകിച്ച് 20 രൂപ ഉണ്ടായിരുന്ന സവാളയ്ക്ക് ഇപ്പോൾ ഏകദേശം 50 രൂപയോളം തന്നെ എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ മാസം ശരാശരി 20 രൂപയായിരുന്ന തക്കാളി വില ഇപ്പോൾ കിലോ 60 മുതൽ 80 രൂപയിലേക്കും കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ബുധനാഴ്ച ചില്ലറ വിൽപ്പനയിലെ 50-60 രൂപയാണ് ഉണ്ടായിരുന്നത്. മൈസൂരിൽ മഴയും കൃഷിനാശവും ഇത് മറ്റൊരു കാരണമായി തന്നെ ഉണ്ടാവുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ ചില കച്ചവടക്കാരോട് തന്നെ നമുക്ക് ചോദിക്കേണ്ടിയിരിക്കുന്നു. ചേട്ടാ, എങ്ങനെയാണിപ്പോൾ പച്ചക്കറി വിലയൊക്കെ ഒരു സാധാരണമായി തന്നെ ബാധിച്ചിരിക്കുകയാണ്. സാധാരണക്കാർക്ക് അടി എന്ന് തന്നെ പറഞ്ഞിരിക്കുന്നു. ഒരുപാട് തരത്തിൽ ഇപ്പോൾ ഇന്ധന വില കമ്പോള വിലയിലും മാറ്റങ്ങൾ ഉണ്ടായിരിക്കുകയാണ്. എങ്ങനെയാണ് കാണുന്നത്? ഇന്ധന വില മാത്രമല്ല, ഇപ്പോൾ ഈ മഴയുടെ കാരണം കൂടെ കൊണ്ട് സാധനങ്ങൾ വരാത്തത് കൊണ്ട് വില കൂടുതൽ. പിന്നെ ഇന്ധനത്തിൻ്റെ ചെറിയൊരു അതും വില കുറച്ചിരുന്നാൽ സാധനം വില കുറച്ച് നമുക്ക് കിട്ടുമായിരുന്നു, അത് കിട്ടിയിട്ടില്ല. പിന്നെ സാധനങ്ങളൊന്നും വരുന്നില്ല മഴ കാരണം കൊണ്ട്, ഒരു സാധനം ഇവിടെ വരുന്നില്ല. ആദ്യം കൂടെ ഇത് ചെയ്യണം. നമ്മൾ 20 രൂപ വാങ്ങിയ സാധനം ഇപ്പം 40-50 രൂപ വിലയാണ്. ഇത് മഴ കാരണം കൊണ്ടാണ് ഇത്രയും വില കൂടാൻ കാരണം. ഇതിന് മുന്നേ ഇന്ധന വില 100 രൂപയ്ക്ക് ആ ചരിത്രത്തിൽ ഇതുവരെ എത്തിയിട്ടില്ല. ആദ്യമായിട്ടാണ് 100 രൂപയ്ക്കിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. ഇപ്പോൾ 100 രൂപയിലേക്ക് എത്തുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം കുടുംബത്തിൻ്റെ ബഡ്ജറ്റ് തന്നെ എല്ലാ താളം തെറ്റുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുമായിരുന്നു. അപ്പോൾ എങ്ങനെയാണ് സാധാരണക്കാർ ഇതിലൂടെ എങ്ങനെയാണ് ഇപ്പോൾ വാങ്ങാൻ വരുന്ന ആൾക്കാരെങ്ങനെയാണ് പ്രതികരിക്കുന്നത്? ഇത് സാധാരണക്കാരാണ് ഇപ്പോൾ സാധനം വാങ്ങിയാൽ വരുന്നത്. ഈ ഉദ്യോഗസ്ഥന്മാരാരും ഇവിടെ സാധനം വാങ്ങിക്കാൻ വരുന്നത്, അവർക്കിതൊന്നും അവർ അറിയേണ്ട ആവശ്യമില്ല. 100-200 രൂപ സാധനം വാങ്ങിക്കാൻ അങ്ങ് പോകും. പാവപ്പെട്ടവരെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി നമ്മൾ എന്ത് ചെയ്യേണ്ടതാണത്. അവരുടെ പ്രതികരണം എങ്ങനെയാണ്? ഇത് ഇന്ധന വിലയും അതുപോലെ തന്നെ അവരെങ്ങനെയാണ് നിങ്ങളോട് ഇപ്പോൾ പ്രതികരിക്കുന്നത്? പ്രത്യേകിച്ച് എല്ലാത്തിനും വില കൂടി വരികയാണ് കാര്യങ്ങളെല്ലാം. അല്ല, ഇപ്പോൾ സാധാരണക്കാർക്കൊന്നും അറിയണ്ടല്ലോ. ഈ ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരാണ്, അവർ ഒരു 30-40 രൂപ ശമ്പളം വാങ്ങിക്കും, അവരെങ്ങനെയെങ്കിലും കഴിഞ്ഞു പോകും. പാവപ്പെട്ടവർ 500-600 രൂപ ജോലി ചെയ്ത് 100 രൂപ സാധനം വാങ്ങിക്കുമ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ട് എന്തെന്ന് അറിയുള്ളൂ. തീർച്ചയായും അക്ഷയ, എന്തായാലും ഇപ്പോൾ വിളവെടുപ്പ് കാലമാണ് ഒക്ടോബർ എന്ന് പറയുന്നത്. അതിപ്പോൾ മഴയും കൂടി എത്തിയതുകൊണ്ട് തന്നെ സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അടി എന്ന് തന്നെ പറഞ്ഞിരിക്കുന്നു. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സവാളയ്ക്കും തക്കാളിക്കും എല്ലാം തന്നെ വലിയ രീതിയിലാണ് ഇപ്പോൾ വിലക്കയറ്റം ഉണ്ടായി വരുന്നത്. പ്രത്യേകിച്ച് സവാള മാർക്കറ്റിൽ എത്തുന്ന സമയത്ത് തന്നെ ചീഞ്ഞു പോകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അതുപോലെ തന്നെയാണ് വില വർധന ഒരു പരിധിവരെ പിടിച്ചു നിർത്തുമെന്ന് അധികൃതർ പറയുന്നുണ്ടെങ്കിലും പ്രത്യേകിച്ച് ഇതിൻ്റെ ഇടയിൽ നടക്കുന്ന സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലൊരു അടി തന്നെയായിട്ടാണ് കാണുന്നത്. അക്ഷയ, അത് തന്നെയാണ് നന്ദു. അതായത് സാമ്പത്തികമായി കോവിഡ് വന്നതിന് പിന്നാലെ സാമ്പത്തികമായി ഏറ്റവും അധികം പ്രതിസന്ധി നേരിടുന്ന ഒരു ഘട്ടത്തിലാണ് ഇന്ധനവില ഇത്തരത്തിൽ ദിനം പ്രതി വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഇന്നും രാജ്യത്ത് ഇന്ധനവില കൂട്ടിയിരിക്കുന്നു, ഇന്നലെയും കൂട്ടിയിരുന്നു, ഇതിങ്ങനെ എല്ലാ ദിവസവും കൂട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. നന്ദു സൂചിപ്പിച്ച പോലെ തന്നെയാണ് സാധാരണക്കാരും എല്ലാവരും ഒരുപോലെ ബുദ്ധിമുട്ടുന്നു എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നു. ഇതിപ്പോൾ പച്ചക്കറി കടയിലുള്ള ചേട്ടൻ പറഞ്ഞതുപോലെ തന്നെ കച്ചവടക്കാർക്കും ഒപ്പം തന്നെ ഇതേ ബുദ്ധിമുട്ടുണ്ടാകുന്നു എന്നുള്ളതാണ്. തീർച്ചയായും പക്ഷേ ഒരുപാട് ആൾക്കാർ ഇവിടെ നമ്മളിപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് ചാല മാർക്കറ്റ് തന്നെയാണ്. ഒരുപാട് ആൾക്കാർ ഇവിടെ സാധനങ്ങൾ വാങ്ങാനും വരുന്നുണ്ട്. നമുക്ക് അവരോടൊന്ന് ചോദിച്ചാൽ, അമ്മ നമസ്കാരം, കൈരളി ന്യൂസിൽ നിന്നാണ്. ഈ ഇന്ധന വിലയൊക്കെ ഒരുപാട് മാറിയിട്ടുണ്ട്, 100 രൂപയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. സാധനങ്ങൾക്കെല്ലാം ഇപ്പോൾ പൊള്ളുന്ന വിലയിലേക്ക് എത്തിയിട്ടുണ്ട്. എങ്ങനെയാണ് അമ്മയെ പോലൊരു സാധാരണക്കാർക്ക് എങ്ങനെയാണ് ഇത് താങ്ങാൻ? സാധാരണ ഇപ്പോൾ ഈ വെള്ളപ്പൊക്കത്തോടെ വന്നതോടെ എല്ലാം തീ പിടിച്ച വിലയായി. പാവം ഒരുമാതിരിപ്പെട്ട പാവങ്ങൾക്ക് ഇപ്പോൾ ജീവിക്കാനൊന്നും പറ്റുന്നില്ല. അങ്ങനെയുള്ളൊരു സാഹചര്യം ആയിപ്പോയി. നമ്മളെ വീടൊക്കെ വെള്ളം കയറി, എല്ലാം ശരിയായി കിടക്കുകയാണ്. ഇപ്പോൾ നമ്മൾ അവിടെ ചന്തയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ പോക്കറ്റ് കാലിയാവുന്ന ഒരു അവസ്ഥയാണ് അല്ലേ? ആ, അതെയാണ്. കുടുംബത്തിൻ്റെ ബഡ്ജറ്റ് എല്ലാം തളർന്നിട്ടിരിക്കുകയല്ലേ? അതറിയില്ല. ഇതിപ്പോൾ ഞാൻ വരെ എൻ്റെ വീട് ഇപ്പം ഇവിടെയാണ്, വെള്ളം കയറിയതുണ്ട്. ഇപ്പം മോളയുടെ പൂവാറാണ്, പൂവാറിൽ നിന്നാണ് താമസിക്കുന്നത്. ഇന്ന് വന്നപ്പോൾ വീടൊക്കെ സുഖമായിട്ട് കിടക്കണേ.
अक्षय साधारण संबंध आजीविका पापय प्रत्येक समूह ईतर इंधन विलवर्धन चरित्रे अब इन इंधन विलवाना विदग्ध पर अदान कूड़ा दिवस इन विलकयुन साध्यता विदग्ध पर अक्षय तीर्च इंधन विलवर्धनव प्रतिफल अब पचकर मार्केट पलवंज मार्केट नंदकुमार तिवनपुर चाला मार्केट विवर नल्ग्य।